ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു നാലുമണി പലഹാരത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസും വേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് അര കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. അപ്പോൾ നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്താലും മതിയാവും. എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പും, പിന്നെ അതുപോലെ തന്നെ കയ്യിൽ കായപ്പൊടി ഉണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്, പക്ഷേ കൂടിപ്പോവരുത്, കൂടിപ്പോയാൽ ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി ഒരു ബാറ്ററാക്കി എടുക്കാം. അപ്പോൾ ബാറ്റർ ഒരുപാട് ലൂസായി പോവുകയും വേണ്ട, എന്നാൽ നല്ല കട്ടിയായിട്ടും വേണ്ട. പിന്നെ മിക്സാക്കി എടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, അതുപോലെ തന്നെ കുറച്ച് എരിവ് കുറവാണ് തോന്നിയപ്പോൾ അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് പൊടിക്ക് പകരം മുളക് പൊടി തന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ബ്രെഡാണ്. അപ്പോൾ ഞാനൊരു 6 പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടത് ഇതുപോലെ 4 ഓരോ ബ്രെഡും ഇതുപോലെ 4 കട്ട് ചെയ്തെടുക്കാം. ഇനി ഓരോ ബ്രെഡിൻ്റെ പീസും ബാറ്ററിൽ മുക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ ഇനി ഓരോ പീസായിട്ട് ബ്രെഡ് എടുത്തിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലൊന്ന് മുക്കിയെടുത്തിട്ട് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ മറിച്ചിട്ടിട്ട് രണ്ട് ഭാഗവും ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം. അതുപോലെ തന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ, ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റാണ്. അല്ലെങ്കിൽ മാവ് മിക്സാക്കി എടുക്കുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുത്താലും മതിയാവും. എണ്ണയിലിട്ടിട്ട് കറിവേപ്പിലയും കൂടെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ബാറ്ററിലൊക്കെ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാത് കാരണം ഓയിൽ അങ്ങനെ കൂടുതൽ പിടിക്കുകയൊന്നുമില്ല. ഒഴിച്ചിട്ടുള്ള ഓയിൽ ഏകദേശം അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ബ്രെഡിലേക്ക് കൂടുതൽ ഓയിൽ വലിച്ചെടുക്കുകയൊന്നുമില്ല. അപ്പോൾ ആ ഒരു പേടിയൊന്നും വേണ്ട. അപ്പോൾ നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ, കൂടുതൽ ടൈമും വേണ്ട, നല്ല ടേസ്റ്റും ആയിട്ടുള്ളൊരു സ്നാക്കും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.